അതിൻ്റെ ചുറ്റിപ്പറ്റി അന്നാരംഭിച്ച വാദങ്ങളും വിവാദങ്ങളും നമ്മൾ ഓർത്തത് തൽക്കാലത്തേക്ക് കെട്ടടങ്ങി എന്നാണ്. പക്ഷേ തൽക്കാലത്തേക്ക് അത് കെട്ടടങ്ങിക്കൊണ്ട് ഇപ്പോൾ അതിനെ വീണ്ടും ഒരു വിഷയമാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, ശ്രമിക്കുന്നുണ്ട്. കേരള സ്റ്റോറി ഒരിക്കലും ദ റിയൽ സ്റ്റോറിയല്ല, ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ഇതാണ്. മൈത്രിയുടെ സ്നേഹത്തിൻ്റെ കൈകോർത്ത് പിടിക്കലിൻ്റെ പങ്കുവെക്കലിൻ്റെ സ്റ്റോറിയാണ് കേരള സ്റ്റോറി. അതിലൂടെയാണ് കേരളം കേരളമായത്. ആ കേരളത്തെ നോക്കിയാണ് നമ്മൾ പണ്ട് പാടിയത്, എന്നും പാടുന്നത്. കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപുരിതമാകണം, അല്ല, ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപുരിതമാകണം തിരക്കം. കേരളമെന്ന് കേട്ടാലോ തിളക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. ഇത് നമ്മൾ വെറുതെ പാടിയതല്ല, അതാണ് കേരളത്തിൻ്റെ ബോധ്യം. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപരിതമാകുന്ന അന്തരംഗമുള്ള ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടാനായത് കേരളമായത് കൊണ്ടാണ്. ആ കേരളത്തിൻ്റെ സ്റ്റോറിയിൽ സ്നേഹമേ ഉള്ളൂ, മതഭേദമില്ല. എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ്. ആയിരക്കണക്കായ വീടുകളിൽ ഇന്ന് കാണാൻ കഴിയും. തട്ടപ്പുറത്തെ വീട്ടിലെ ഹിന്ദു കുടുംബങ്ങൾ ഇന്ന് ഈദ് ആഘോഷിക്കുന്നുണ്ട്, ഇതിൻ്റെ പങ്ക് അവിടെ എത്തുന്നുണ്ട്. ഈസ്റ്ററിന് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അപ്പം, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുസ്ലിം ഹിന്ദു കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. വിഷു വരുമ്പോൾ ആഘോഷങ്ങളിൽ എല്ലാ ആളുകളും ഒരുപോലെ പങ്കെടുക്കുന്നുണ്ട്. ഓണം ദേശീയ ഉത്സവമായി മാറിയത് അതുകൊണ്ട് തന്നെയാണ്. അതൊരു മതത്തിൻ്റെ ഒന്നുമല്ല, ആകാനും പാടില്ല.